സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസ്വിയത്ത് ചെയ്യുന്നത്. പരിശുദ്ധമായ മക്കയുടെ പവിത്രതയെക്കുറിച്ചാണ് കഠിന ഖുത്ബയിൽ വിശദീകരിച്ചത്. ഇന്ന് മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ മഹത്വം എന്താണ്, ഹജ്ജിൻ്റെ പ്രാധാന്യം എന്താണ്, ഹജ്ജിൻ്റെ സവിശേഷത എന്താണ് എന്ന് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹജ്ജ് എന്നത് എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ കൂടി, പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റുകയുള്ളൂ. ഒരുപാട് സമ്പത്തുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്, പക്ഷേ ആരോഗ്യ കാരണത്താൽ പലപ്പോഴും അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ആരോഗ്യമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്, ഇതിനുള്ള പൈസ മുടക്കാനില്ലാത്തത് കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റുന്നില്ല. ആരോഗ്യവും പൈസയും ഒത്തുചേരുമ്പോഴാണ് ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമതായി പഠിപ്പിക്കപ്പെട്ട ഹജ്ജ് നമുക്ക് നിർവഹിക്കാൻ പറ്റുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആളുകൾ ലോകത്ത് 150 കോടിയിൽ പരം വിശ്വാസികളിൽ നിന്ന് വെറും 10% ആളുകൾക്ക് പോലും ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഹജ്ജ് നിസ്സാരമായൊരു സംഭവമല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആഹ്വാനമാണ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ളത്. കഅബാലയം നിർമ്മിച്ച ശേഷം ആ മരുഭൂമിയിൽ മണ്ണും കല്ലും മാത്രമുള്ള വിജനമായ മരുഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഇബ്രാഹിം നബി 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി. അന്ന് വിമാനങ്ങളില്ല, മോട്ടോർ വാഹനങ്ങളില്ല, ഒട്ടകമല്ലാത്ത, കുതിരയല്ലാത്ത രണ്ടാമതൊരു വാഹനമില്ലാത്ത കാലത്താണ് പശ്ചിമേഷ്യയുടെ മണ്ണിൽ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ സമീപത്ത് എന്ന് പ്രഖ്യാപിക്കുന്നത്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു ഇബ്രാഹിമിനോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. ആളുകൾ ഈ വിളംബരം കേട്ട് ഈ ഗേഹത്തിലേക്ക് വരും. എങ്ങനെ ഒറ്റി വരണ്ട, അല്ലെങ്കിൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും ശരി, ഇടുങ്ങിയ വഴിയിലൂടെയാണെങ്കിലും ശരി, മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും ശരി, ഇബ്രാഹിമെ, നിന്റെ ഈ പ്രഖ്യാപനം കേട്ട് ആളുകൾ ഈ പരിശുദ്ധമായി ഗേഹത്തിലേക്ക് വന്നെത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സഹോദരങ്ങളെ, ആ പ്രഖ്യാപനത്തിന്റെ അലവലി അലയിടിയായിട്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം ഇബ്രാഹിം നബി നടത്തിയ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഹാജിമാര് കഅബാലയത്തിന്റെ പരിശുദ്ധ ഹറമിൽ എത്തുമ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടസ്സവനെ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നു. ആ വിളി ഇന്ന് തുടങ്ങിയ വിളിയല്ല, ആ ആഹ്വാനം ഇന്നലെയോ ഇന്നോ നടത്തിയതല്ല. മഹാനായ ഇബ്രാഹിം നബി നടത്തിയ ആഹ്വാനം, ആ ആഹ്വാനത്തെ ഏറ്റെടുത്ത് ഞങ്ങൾ വന്നു എന്ന പ്രഖ്യാപനമാണ്. ഒരേ ശബ്ദത്തോടെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ, വ്യത്യസ്ത ഉയരങ്ങളിൽ, വ്യത്യസ്ത നാട്ടിൽ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, ലോകത്ത് ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷ സംസാരിക്കുന്നവരൊക്കെ, ലോകത്ത് എത്ര ജനവിഭാഗങ്ങളുണ്ടോ ആ ജനവിഭാഗങ്ങളൊക്കെ, ലോകത്ത് എങ്ങനെയുള്ള മനുഷ്യരെല്ലാവരും ഉണ്ടോ അങ്ങനെ പല ജാതി മനുഷ്യരൊക്കെ ഒരുമിച്ച് ചേർന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആ പ്രഖ്യാപനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനത്തിന്റെ അലയൊലിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കാണ്? ഇസ്ലാം കാര്യത്തിൽ മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന്, അല്ലാഹുവേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കാം, 5 തവണ നമസ്കരിക്കാം, പരിശുദ്ധ റമദാനിൽ നോമ്പ് പിടിക്കാം, ഞാൻ ആരുടെ കൂടെയാണ് നബി എന്ന് ചോദിച്ച മനുഷ്യനോട് റസൂല് പറഞ്ഞു, അയാൾ പിന്തിരിഞ്ഞു പോയപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗാവകാശിയായ ഇയാളെ കാണണോ? അയാളാണ് അയാൾ ചെയ്യാന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് അംഗീകരിച്ച് പ്രവർത്തിക്കാം. രണ്ടാമത്തത്, 5 നേരമുള്ള നമസ്കാരം കൃത്യമായി നിർവഹിക്കാം. മൂന്നാമത്തത്, പരിശുദ്ധ റമദാനിലെ നോമ്പും കൃത്യമായി നിർവഹിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും അവിടെ ഉതിർന്നൊന്നുമില്ല,
എല്ലാവരും നിർവഹിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ സകാത്തിന്റെ വിഷയം വരുമ്പോ സമ്പത്തുള്ളവൻ സകാത്ത് കൊടുത്താൽ മതി, കടം മേടിച്ച് സകാത്ത് കൊടുക്കണ്ട. ഹജ്ജിന്റെ വിഷയം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവിടെയും ഒരു നിബന്ധന അല്ലാഹു വെച്ചു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവൻ, മാർഗമുള്ളവൻ, അവൻ ഹജ്ജ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും പല ന്യായീകരണങ്ങളും പറഞ്ഞ് ഹജ്ജിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് ശരിയല്ല. പലർക്കും സമ്പത്തുണ്ട്, പക്ഷേ ഇത് ചെലവാക്കണമല്ലോ. 3 ലക്ഷം രൂപ രണ്ടു മൂന്ന് പേര് പോകുമ്പോൾ, ഭാര്യ ഭർത്താവും കൂടി പോകുമ്പോൾ 6 ലക്ഷം രൂപ, ഇതെങ്ങനെ ഞാൻ ചെലവാക്കും, എന്റെ ബിസിനസ്സാണ് വലുത്, എന്റെ ഭൗതിക സൗകര്യങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സമ്പത്തുള്ള പല ആളുകൾക്കും ഹജ്ജിന് പോകാൻ പറ്റാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കഴിവുള്ളവനൊക്കെ ഹജ്ജ് ചെയ്യണം. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്യാൻ അല്ലാഹുവിനോട് ദുആ ഇരക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഹജ്ജിന് പ്രത്യേകമായ മാസമുണ്ട്, നോമ്പിന് പ്രത്യേകമായ മാസമുണ്ട്, റമദാൻ മാസം. പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് റമദാൻ മാസത്തിലാണ് നിർവഹിക്കേണ്ടത്. നമ്മളൊക്കെ കൂടി വഴക്കാലം നിശ്ചയിച്ച് റമദാൻ കഴിഞ്ഞ് ഷവ്വാലിയോ, ഷവ്വാലി മഴയാണെങ്കിൽ ഷവ്വാലി നോമ്പിടിക്കാം, അല്ലെങ്കിൽ ഷാബാനിലാണ് മഴയെങ്കിൽ ഷാബാൻ, തണുപ്പാണല്ലോ, അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. റമദാൻ മാസത്തിലെ നോമ്പ് റമദാനിൽ നിർവഹിക്കണം. അതുപോലെ ഹജ്ജിനും അല്ലാഹു മാസം നിശ്ചയിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടി ഒരുങ്ങാനുള്ള മാസങ്ങളാണ്. അത് ഷവ്വാല്, ദുൽഖാദ്, ദുൽഹജ്ജ്, ഈ മൂന്ന് മാസം ഹജ്ജിന്റെ മാസമായി എണ്ണപ്പെടുകയാണ്. ദുൽഖാദ്, ദുൽഹജ്ജ്, ഷവ്വാല്, ഇഹ്റാം കെട്ടി പോകാനുള്ള ആ ദിവസങ്ങൾ ഏകദേശം ഒരു 70 ദിവസത്തോളം അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, അൽ ഹജ്ജ് ഹഷ്ഹുറു മഅലൂമാ, അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജിന്റെ മാസം. ഫമൻ ഫറള ഫീഹിൽ ഹജ്ജ, ആ മാസത്തിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ, ഫലാ റഫസ, സ്ത്രീ പുരുഷ സംസർഗമോ, വലാ ഫുസൂഖ, ദുർവൃത്തികളോ, വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിനിടയിൽ വഴക്കുകളോ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ, അത് എത്ര ദിവസം മുമ്പുമാവാം, അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. അതുപോലെ ഫുസൂഖുകൾ, ദുർവൃത്തികൾ പാടില്ല. വലാ ജിദാല, തർക്കം പാടില്ല. അതാണ് ഹജ്ജിന്റെ മഹത്വം. ഭാര്യ ഭർതൃ ബന്ധമില്ലാതെ, തർക്കങ്ങളില്ലാതെ, മോശമായ പ്രവർത്തനങ്ങളില്ലാതെ, അങ്ങനെയാണ് ഹജ്ജ്. പരിശുദ്ധമായ കഅബാലയത്തിൽ ആ ഹറമിന്റെ പരിധിയിൽ ഒരു വേട്ടമൃഗത്തെ കണ്ടാൽ ആ വേട്ടമൃഗത്തെ പിടിക്കുന്നതിന് പകരം ആട്ടിയോടിക്കുന്നത് പോലും ഹറാമാണ്. ഒരു മാൻപേടയെ കാണുമ്പോൾ കയ്യിലാത്ത് തോക്കുണ്ടെങ്കിൽ വെടിവെച്ചുകൊന്ന്, അല്ലെങ്കിൽ അതിനെ പിടിച്ച് അറുത്ത് തിന്ന് ഭക്ഷണം കഴിക്കാം, ഭക്ഷിക്കാമെന്നാലും വിചാരിക്കേണ്ട, അതിനൊരു കല്ലെറിയുന്നത് പോലും ഹറാമാണ്. അവിടെ ഒരു മുള്ള്, ഒരു മുള്ളുവൃക്ഷം വീണ് കിടന്നാൽ ആ മുള്ളുവൃക്ഷത്തിന്റെ മുള്ള് മറിച്ചെടുക്കുന്നത് പോലും ഹറാമാണ്. മാത്രമല്ല, ഒരു മരം മുറിക്കുന്നത് ഹറാമാണ്. അതുപോലെ കളഞ്ഞു കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചു കൊടുക്കാനല്ലാതെ കളഞ്ഞു കിട്ടുന്നത് എടുക്കുന്നത് ഹറാമാണ്. നമ്മൾ മനസ്സിലാക്കണം, അത്രയും പവിത്രമാണ് ഹജ്ജ്. പക്ഷെ സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും ഹജ്ജ് പൊങ്ങച്ചത്തിന്റെ, ആഢ്യത്തിന്റെ, തറവാടിത്വത്തിന്റെ ഭാഗമായി പലരും കാണാറുണ്ട്. എന്റെ മാമ ഹാജിയാണ്, എന്റെ ഉമ്മ ഹജ്ജുമ്മയാണ്. പണ്ട് ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ആട് ജമിക്കുന്ന മൊയ്തീന്റെ കട, അയാൾ ആട് മൊയ്തീനെ, ആട് മൊയ്തീനെ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ ഇയാൾക്കൊരു പൂതി, വലിയ സമ്പത്തൊക്കെ ആയപ്പോ, മക്കളെ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആയപ്പോ, എല്ലാവരും കല്യാണം വിളിച്ച് നല്ല വിളിക്കും, ആട് മൊയ്തീൻ വന്നോ, ആട് മൊയ്തീൻ വന്നോ. അങ്ങനെ ഇയാൾക്ക് തോന്നി, ഇനി നമുക്ക് പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആട് കച്ചവടമായിരുന്നു അയാൾക്ക്. അപ്പൊ പേര് മാറ്റാൻ വേണ്ടി ഇയാൾ നിശ്ചയിച്ചു, ഒന്ന് ഹജ്ജിന് ചെയ്താൽ ഇനി എന്നെ എല്ലാവരും ആട് മൊയ്തീന് പകരം മൊയ്തി ഹാജി എന്ന് വിളിക്കും, മൊയ്തി ഹാജി എന്ന് വിളിക്കുമല്ലോ. ഇയാൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആളുകൾ വിളിക്കാൻ തുടങ്ങി, ആട് ഹാജി, ആട് ഹാജി എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പേരിന്റെ അവസാനം ഒരു ഹാജി എന്ന വാല് ചേർക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുപോലെ എന്റെ കൂട്ടുകാരൻ പോയി, ഇനി എനിക്കും പോണം, ഞാൻ പോയിന്നെങ്കിൽ അവനെന്താ വിചാരിക്കുക? അങ്ങനെ ആളുകളുടെ അനുസരിച്ച് ഒപ്പിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജിന്റെ ഏറ്റവും വലിയ യാത്രാ ഭക്ഷണം അത് തക്കുവയാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വെള്ളവസ്ത്രം വാങ്ങി തേച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ആ വെള്ളവസ്ത്രത്തിന്റെ ഉള്ളിലെ ഹൃദയമാണ് ഭംഗിയാവേണ്ടത്. ആ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കേണ്ടത്. അല്ലാഹു നോക്കുന്നതും ഹൃദയമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതസവ്വദു, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കുക, ഫഇന്ന ഖൈറസ്സാദി തഖ്‌വ, ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം തഖ്‌വയാണ്. സഹോദരങ്ങളെ, ജാഹിലിയ കാലത്ത് ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായി നമ്മൾ മാത്രമല്ല ഹജ്ജ് ചെയ്തിട്ടുള്ളത്. ജാഹിലിയ കാലത്ത് ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹജ്ജ് എങ്ങനെയായിരുന്നു?
അബ്രഹത്തിന്റെ പടയാളികൾ കാബാലയം തകർക്കാമെന്നതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. അബ്രഹത്ത് കാബാലയത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ വേറെ ഒരു പള്ളി പണിതത്. എന്നിട്ട് പറഞ്ഞു, ഇനി മക്കയിലെ കാബയിലേക്ക് പോയാലും ഹജ്ജ് ചെയ്യണ്ട, തവാഫ് ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, എന്റെ പള്ളിയിലേക്ക് വന്നാ മതി. കണ്ടോ, അന്നും ഹജ്ജുണ്ട്. ആ ഹജ്ജിന് വിളിച്ചപ്പോഴോ അബ്രഹത്ത് എന്ന വലിയ ഭരണാധികാരിയുടെ ഏകാധിപതിയുടെ പള്ളിയിലേക്ക് ആരും ഹജ്ജ് ചെയ്യാനോ അമ്രക്ക് പോയില്ല, ഹജ്ജിന് പോയില്ല, മറിച്ച് എല്ലാവരും കഅബയിലേക്ക് വന്നു. കൂട്ടത്തിലെ ഒരു കാട്ടറബിയായ മനുഷ്യൻ അബ്രഹത്തിന്റെ പള്ളിയിൽ പോയി കാഷ്ടിച്ചിട്ട് പ്രതികാരം പ്രതിഷേധം തീർത്തു. അപ്പോഴാണ് അബ്രഹത്തിന് രോഷം കൊണ്ടത്. അങ്ങനെയാണ് മക്കാർക്ക് പരിചയമില്ലാത്ത ആനപ്പടയുമായി പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് വരുന്നത്, അല്ലെ, കഅബാലയം തകർക്കാൻ. അപ്പോ വഴിയിൽ വെച്ച് അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന്റെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളെയും കാലികളെയും തട്ടിയെടുത്ത് പിടിച്ചുകൊണ്ടുപോയി. വഴി വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞു, അബ്രഹത്തെ, എന്റെ കാലി സ്വത്ത്, എന്റെ കാലികൾ എനിക്ക് തിരിച്ചു തരണം, ഒട്ടകത്തെ തിരിച്ചു തരണം, നീ വേണമെങ്കിൽ കഅബാല എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പൊ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അബ്ദുൽ മുത്തലിബേ, ഈ കഅബാലയത്തേക്കാൾ മഹത്വമുള്ളതാണോ നിന്റെ ഒട്ടകങ്ങൾ? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, കഅബാലയത്തിന്റെ നാഥൻ അല്ലയാണ്, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. എന്നിട്ട് അവസാനം നമുക്ക് കാണാൻ കഴിഞ്ഞതോ, അലം തറ കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീല തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ സിജ്ജീൽ എന്ന നരകത്തിന്റെ ചുണ്ടുകട്ടകളുമായി അബാബീൽ പക്ഷികൾ പറന്നിറങ്ങിയ കഅബാലയത്തിന്റെ പരിസര പ്രദേശങ്ങൾ ഒരു ചുണ്ടുകട്ട, ഒരു ചെറിയ ഒരു കല്ല് താഴത്തേക്ക് വീണു, ഒരു ഒരു ആനയുടെ മേത്ത് വീണപ്പോ ഫജഅലഹും കാസ്ഫിൻ ചവച്ചരക്കപ്പെട്ട, അല്ലെങ്കിൽ കാലികൾ തിന്ന് ഒഴിവാക്കിയ വൈക്കോൽ തുണ്ടികൾ പോലെ, വൈക്കോൽ ചപ്പുകൾ പോലെ അള്ളാഹുവരെ മാറ്റി എന്ന് പറഞ്ഞ ആ ചരിത്രത്തിന്റെ പിന്നിലും അന്നത്തെ ജാഹിലിയ കാലത്തിന്റെ ഒരു ഹജ്ജിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം. അവരുടെ തവാഫ് എങ്ങനെയായിരുന്നു? ഇന്ന് നമ്മൾ തവാഫ് ചെയ്യുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേഷവിധാനം പോലും വ്യത്യസ്തമാണ്, അല്ലെ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കഷ്ണം തുണി മാത്രം, സ്ത്രീക്ക് മുഖം മറക്കാൻ പറ്റില്ല. വെള്ള വസ്ത്രത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിച്ച് ഒരു തോളിന്റെ ഭാഗം തുറന്ന് കാണിച്ച് കഅബാലയത്തിൽ തവാഫ് ചെയ്യുകയാണ്. നമ്മൾ വസ്ത്രം ഉടുത്തിട്ടാണ് തവാഫ് ചെയ്യുന്നത്. ആണും പെണ്ണും എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാണ്, പരലോകത്തെ വിജയമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ തവാഫ് ചെയ്തത് നഗ്നന്മാരായിട്ടാണ്, തുണിയില്ലാതെയാണ് തവാഫ് ചെയ്തത് കഅബാലയത്തിൽ. എന്താ, അവർ തുണിയില്ലാതെ നഗ്നന്മാരായി, നഗ്നകളായി, വസ്ത്രമില്ലാതെ വിവസ്ത്രായി അവർ കഅബാലയത്തിൽ തവാഫ് ചെയ്തത്? അവർ പറഞ്ഞ ന്യായം, അല്ലാഹുവേ, ഞങ്ങൾ വ്യഭിചരിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം, മദ്യപിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം, പലിശ വാങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രം, യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഉപയോഗിച്ച്, ആ തിന്മയുടെ വസ്ത്രം ഉപയോഗിച്ച് ഞങ്ങൾ എങ്ങനെയാണ് തവാഫ് ചെയ്യുക? അതാണ് അവർ പറഞ്ഞ ന്യായം. അതുകൊണ്ടാണ് നഗ്നന്മാരായി, നഗ്നകളായി അവർ തവാഫ് ചെയ്തത്. ഇനി സഹോദരങ്ങളെ, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ പലരും ഈ ദർഗയിലും മക്കാമുകളിലൊക്കെ പോകുന്നവർ പറയുന്ന എന്താ, ഞങ്ങൾ ആ മഹാന്മാരോട് ദുആ ഇരക്കുന്നില്ല, ഇന്ന മഹദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങളെ അടിപ്പിക്കാൻ, ഞങ്ങളുടെ ശുപാർശ പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാന്തിരമുറ്റത്ത് പോകുന്നത്, ഭീമാപ്പള്ളി പോകുന്നത്. അതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവർ ഇലാഹുകളാണ്, ഭീമാപ്പള്ളിയിലും കാന്തിരമുറ്റത്തും മറ്റു മഹാന്മാരുമൊക്കെ ഇലാഹുകളാണ്, സ്വയം കഴിവുള്ളവരാണ് എന്ന വിശ്വാസം നിങ്ങൾക്കില്ല. നിങ്ങൾക്കറിയുമോ, കഅബാലയത്തിൽ തവാഫ് ചെയ്തിരുന്ന മക്കാ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ലബ്ബൈക ലാ ശരീക ലക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനൽ മുശ്രിഖൂന യഖൂലൂൻ, മുശ്രിക്കീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ പറയും, ലബ്ബൈക ലാ ശരീക ലക, പടച്ചവനെ, ലബ്ബൈക, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല അല്ലാ. ഇത് ആരുടെ തൽബിയത്താണ്? ഇത് മക്കാ മുശ്രിക്കീങ്ങളുടെ തൽബിയത്താണ്. ഉടനെ റസൂലുള്ള പറയും, വൈലക്കും, നിങ്ങൾക്ക് നാശം, കത് കത്, നിർത്ത്, അവിടെ നിർത്ത്, ഒരു പങ്കാളിയുമില്ല എന്ന് പറഞ്ഞ ആ പോയിന്റിൽ നിർത്ത്. പക്ഷേ അവർ പറയും വീണ്ടും, ഇല്ലാ ശരീകൻ, പടച്ചവനെ, നിനക്കൊരു പങ്കാളിയുണ്ട്. ആ പങ്കാളിയുടെ പ്രത്യേകത എന്താ? ഹുവലക്ക, ആ പങ്കാളി നിന്റേതാണ്. തംലിക്കുഹു വമാ മലക, നീ കൊടുത്തതാണ് അവൻ ഉടമപ്പെടുത്തിയത്, അഥവാ നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായം നേടുന്ന പങ്കാളി മാത്രമേയുള്ളൂ, അല്ലാത്തൊരു പങ്കാളിയുമില്ല. മക്കാ മുശ്രിക്കീങ്ങൾ ലാത്തയെ വിളിച്ചത്, ഉസ്സയെ വിളിച്ചത്, മനാത്തയെ വിളിച്ചത്,
സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്നു, സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തൽബിയത്തിൽ നിന്ന് അത് മനസ്സിലാക്കാമെങ്കിൽ, അത്തരത്തിൽ തൽബിയത്തിൽ ചൊല്ലിയ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ മുഖത്ത് നോക്കി നിർത്ത് നിർത്ത് നിങ്ങൾക്ക് നാശമാണെന്ന് പറഞ്ഞത് നമുക്കും ബാധകമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയോ ഇലാഹല്ല എന്ന വിശ്വാസത്തോടു കൂടിയോ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടിയോ സ്വയം പര്യാപ്തനല്ല എന്ന വിശ്വാസത്തോടു കൂടിയോ ഒക്കെ തേടിയാലും കള്ള് കള്ളാണെങ്കിൽ പെണ്ണ് പിടിക്കൽ പെണ്ണ് പിടിക്കലാണെങ്കിൽ ചെറുക്ക് ചെറുക്ക് തന്നെയാണ് അല്ലെ. കട്ടൻ ചായ കുടിക്കുന്ന പോലെ കട്ടൻ ചായയുടെ നെയ്യത്തിൽ കള്ളു കുടിച്ചാൽ കള്ളുകൂടി തന്നെയാണ്. ഭാര്യയാണെന്ന് കരുതി വേറൊരു പെണ്ണെ കയറി പിടിച്ചാലോ? വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്. അതുകൊണ്ട് ഷിർക്ക് ഷിർക്ക് തന്നെയാണ്. അത് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തൽബിയത്ത് എന്താണ്? ആ തൽബിയത്ത് അതൊരു വല്ലാത്ത രംഗമാണ്. ഹജ്ജിന് പോകുന്നവർ ഉംറക്ക് പോയവരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ല തൽബിയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല നാഥ, നിനക്കൊരു കൂട്ടാളിയുമില്ല നാഥ. ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക, അല്ലാഹുവേ നിനക്കാണ് സ്തുതിയും നിന്റെതാണ് എല്ലാ നിഅമത്തുകളും, നിനക്കാണ് രാജാധികാരം. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല. ഒരു മൂളര് പോലെ പ്രകമ്പനം പോലെ ലാജീന എല്ലാവരും ഇളകി മറിഞ്ഞ് ഒരു വല്ലാത്ത മനുഷ്യ പ്രവാഹമാണ് മിനയിലും അറഫയിലും മുസ്തലിഫയിലും അങ്ങനെ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലൊക്കെ അവരൊക്കെ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക, പടസ് വരെ ഒരു പങ്കാളിയുമില്ല നിനക്ക്. ഈ ഒരു തൗഹീദിന്റെ ഉന്നതമായ സ്ഥാനമാണ് പരിശുദ്ധമായ കഅബാലി നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി തോന്നിയതുപോലെ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റൂല, തോന്നിയ പോലെ നോമ്പിടിക്കാൻ പറ്റൂല. ഹജ്ജിന് ഹജ്ജിൻ്റെതായ രീതിയുണ്ട്, ഉംറയുടേതായ രൂപമുണ്ട്, നമസ്കാരത്തിന് നമസ്കാരത്തിൻ്റെതായ രൂപമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പലരുടെയും വിചാരം ഒരു അഞ്ചാറ് ഹജ്ജ് ചെയ്യണം, ചില ആളുകൾ എത്ര ഹജ്ജ് ചെയ്തു, അഞ്ച് ഹജ്ജ് ചെയ്തു, മൂന്ന് ഹജ്ജ് ചെയ്തു. ഇങ്ങനെ ഹജ്ജിന്റെ എണ്ണം കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നിർബന്ധമായിട്ടുള്ളത്, കഴിവുള്ളവർ ഒരു ഹജ്ജ് നിർബന്ധമായി നിർവഹിക്കണം. കഴിവുള്ളവരൊക്കെ വാശിക്ക് എണ്ണം തേക്കാൻ വേണ്ടി എണ്ണം കൂട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഹജ്ജ് ചെയ്യാം. ഞാൻ പറഞ്ഞത് അയാളുടെ എണ്ണെണ്ണം ചെയ്തപ്പോൾ ഞാൻ മൂന്നെണ്ണം ചെയ്യണ്ടേ, അങ്ങനെ വാശിക്ക്. ചില ആളുകൾ മക്കയിൽ പോയിട്ട് 40 ഉംറ ചെയ്തു എന്നൊക്കെ പറയും. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി ഞങ്ങൾ 40 ഉംറ ചെയ്തു. ഉംറ അങ്ങനെ എണ്ണം തേക്കാൻ വേണ്ടി എണ്ണം കൂട്ടി ഉംറയിട്ട് കാര്യമില്ല. അതിനൊക്കെ കൃത്യമായ ഇഖ്ലാസ് ഈമാനോട് കൂടി ഉംറ ചെയ്താലേ ഹജ്ജ് ചെയ്താലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. എണ്ണ അല്ല വിഷയം, മറിച്ച് നമ്മുടെ മനസ്സിന്റെ വണ്ണമാണ് വിഷയം എന്ന തിരിച്ചറിവുണ്ടാവണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വഫാത്താകുന്നതിന്റെ ഒരു കൊല്ലം മുമ്പ് 62-ാമത്തെ വയസ്സിൽ ഒട്ടകത്തിന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. ദുൽഹജ്ജിന്റെ അവസാന ദിവസങ്ങൾ, ദുൽഹജ്ജിന്റെ ഹജ്ജിന്റെ അവസാന ദിവസങ്ങളായ യൗമുൻ നഹറിൽ ആ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖുദു മനാസികക്കും, ഞാൻ എങ്ങനെ സഈ നടത്തിയോ, എങ്ങനെ തവാഫ് ചെയ്തോ, എങ്ങനെ കഅബാലയത്തിൽ ഞാൻ ഓരോ അമലുകളും ഈ ഹജ്ജിന്റെ പേരിൽ നിർവഹിച്ചുവോ, എങ്ങനെ ബലികർമ്മം നടത്തിയോ, അതുപോലെ നിങ്ങൾ ബലികർമ്മം നടത്തുക, നിങ്ങൾ തവാഫ് ചെയ്യുക, നിങ്ങൾ ഹജ്ജുൽ അസ്വദിനെ ചുംബിക്കുക, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ ചെയ്യുക. കാരണം ലഅല്ലി ലാ ഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, ഈ ഹജ്ജിന് ശേഷം അടുത്ത ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ 62-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തു. സ്വഹാബത്തിനോട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജാണ്, അത് കണ്ട് കൃത്യമായി നിങ്ങൾ പഠിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഹറാമായ സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോയാലോ? ലോട്ടറി അടിച്ച് 1 കോടി രൂപ ലോട്ടറി അടിച്ച് അപകടത്തിന് ഹജ്ജിനെങ്ങാണ്ട് പോയേക്കാം. അല്ലെങ്കിലോ നല്ല തുക എരന്ന് മേടിച്ചു കല്യാണത്തിന്റെ സമയത്ത് സ്ത്രീധനായിട്ട്, അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാം. അല്ലെങ്കിലോ പലിശ പരിപാടി നടത്തി ഒരുപാട് പൈസ ഉണ്ടാക്കി, അതുകൊണ്ട് ഹജ്ജ് ചെയ്യാം. അല്ലെങ്കിലോ അറബീനെ പറ്റിച്ച് കുറെ ഉണ്ടാക്കി, അങ്ങനെ ഹറാമായ സമ്പത്ത് കൊണ്ട് എന്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കാത്ത അല്ലെങ്കിൽ എനിക്ക് അനർഹമായ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്ത് പരിശുദ്ധമായ മക്കയിലെത്തിയാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? മൻ അമ്മ ഹാദൽ ബൈത്ത്, ആരെങ്കിലും ഈ കഅബാലയത്തിന്റെ നേരെ കടന്നു വന്നു, മിനൽ കസ്മിൽ ഹറാം, ഹറാമായ സമ്പത്ത് കൊണ്ടാണ് അവൻ കഅബാലയത്തിൽ എത്തിയത്. ഷഖ്സുൻ ഫീ ഗൈരി തുആത്തില്ല, അല്ലാഹുവിനെ അനുസരിക്കാത്തൊരു മനുഷ്യൻ, ഫഇദാ അഹ്ലുൻ വ വളിഅ റിജ്ലുഹു ഫിൽ ഗസർ,
അവർ റുഖാബ് അവർ ഇഖാബ് വാഹനത്തിന്റെ പുറത്തു കയറിയവൻ കഅബാലയത്തിലെത്തി. അവന്റെ വാഹനത്തെ നയിച്ച് കഅബാലയത്തിന്റെ സമീപത്തെത്തിയിട്ട് അവൻ പറയുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറയുമ്പോ ഹറാമായ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്ത് കഅബാലയത്തിലെത്തി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറഞ്ഞാൽ നാദാ മുനാദി മിനസ് സമാ ആകാശ ലോകങ്ങളിൽ നിന്ന് മലക്ക് പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, ഒരു ലബ്ബൈക്കും വേണ്ട ഒരു സഅദൈക്കും വേണ്ട, നീ മടങ്ങിപ്പോവുക. വസാദുക ഹറാം, നിന്റെ യാത്രാ ഭക്ഷണം ഹറാമാണ്. കസ്ബുക ഹറാം, നിന്റെ സമ്പത്ത് ഹറാമാണ്. വറാഹിലത്തുക ഹറാം, നീ കൊടുത്ത വിമാന ടിക്കറ്റിന് വേണ്ടി മുടക്കിയ നിന്റെ പൈസയും ഹറാമാണ്, നിന്റെ വാഹനവും ഹറാമാണ്. അതുകൊണ്ട് ഒരു ടൂറിഞ്ഞു വന്ന പോലെ നീ മടങ്ങിക്കോ. ഓയിരു മഹജൂറിൻ, പ്രതിഫലമില്ലാതെ ഒരു സന്ദർശനമായിട്ടുണ്ട് നാട്ടിലേക്ക് മടങ്ങിക്കൂ എന്ന് പറയും. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുമ്പോ സമ്പത്ത് ഹലാലാവണം എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനിടക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കഅബാലയും പണിത മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വരെ ഈ പള്ളി പണിയേണ്ടത് ഹലാലായ സമ്പത്ത് കൊണ്ടാണ് നിർബന്ധമുള്ളവരായിരുന്നു. കഅബാലയത്തിന് തീപിടുത്തുണ്ടായി, കഅബാലയും നശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ പുതുക്കി പണിത സന്ദർഭത്തിൽ ഇന്ന് കാണുന്ന പോലെ പുതുക്കി പണിതപ്പോ ആ ആളുകൾ ഹലാലായ സമ്പത്താണ് ആവശ്യപ്പെട്ടത്. ഹലാലായ സമ്പത്ത് കൊടുക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, മറിച്ച് ഹറാമായ സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഹലാലായ കുറച്ച് സമ്പത്ത് കൊണ്ട് പണിതു വന്നപ്പോ കഅബാലയത്തിന്റെ സമീപത്ത് റൗണ്ടിൽ ഇങ്ങനെ ഒരു ഭാഗം മുമ്പിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഹിജ്റ ഇസ്മായിൽ, ആ ഭാഗം പണിയാൻ അന്നത്തെ കോടീശ്വരന്മാരായ മക്കയിലെ കോടിപതികളായ മുശ്രിക്കീങ്ങൾക്ക് ഹൃദയ വിശ്വാസികൾക്ക് കഅബാലയം ആ രീതിയിൽ പണിയാൻ പൈസ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഹലാലായ പൈസ കുറവായിരുന്നു, ഹറാമായത് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഹലാലായ പൈസ കൊണ്ട് മാത്രമാണ് അവരാ കഅബാലയം ആ ആപത്തിൽ നിന്ന് പുനർനിർമ്മിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പോലും കഅബാലയത്തിന്റെ ഓരോ ഇഷ്ടികയും ഹലാലാവണം എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പള്ളിക്കൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോ കിട്ടിയതാവട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കരുത്. ഹലാലാണോ എന്ന് ചിന്തിച്ചിട്ടേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുമ്പോ സഹോദരങ്ങളെ, വലിയൊരു ആഗ്രഹമാണ്, പലരുടെയും പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ പരിശുദ്ധമായ പള്ളി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ചില ചരിത്രങ്ങളിൽ കാണാം, മഹാനായ ആദൻ നബിയും ഹവ്വാ ബീബിയും കണ്ടുമുട്ടിയത് ജബൽനൂറിൽ വെച്ചാണെന്നൊക്കെ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ആദ്യമായി കടന്നു വന്നപ്പോ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ആ മണ്ണ് ഹാജറ ബീബി റളിയല്ലാഹു അൻഹയെയും ചോരക്കുഞ്ഞായി ഇസ്മായിലിനെയും ഒഴിവാക്കി ഒരു പിതാവ് നടന്നു പോയ ആ വിജനമായ മരുഭൂമിയിലേക്ക് 30-35 ലക്ഷം ആളുകൾ തിങ്ങി നിറയുന്ന അത്ഭുതകരമായ വർണ്ണ വിവേചനമില്ലാത്ത എല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിക്കുന്ന കർത്തവന്റെ സമീപത്തിൽ നിന്ന് വെളുത്തവനും തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്ന മുതലാളിയും അങ്ങനെ തുടങ്ങി ചേർന്ന് നിന്ന് ഒരു പക്ഷപാതവും ഇല്ലാതെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആ മഹനീയമായ ഏകത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറദല്ലാഹു മാ ബാദ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസ്വിയത്തെ ചെയ്ത സഹോദരങ്ങളെ. ഹജ്ജിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ഇനി ഹജ്ജ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഹജ്ജിന്റെ രൂപം എങ്ങനെയാണ്? നമസ്കാരത്തിന്റെ രൂപം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോമ്പിന്റെ രൂപം പറഞ്ഞാലും മനസ്സിലാവും, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും മനസ്സിലാവും. ഹജ്ജിന്റെ രൂപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടു പഠിക്കേണ്ടതാണ്, അതുപോലെ തന്നെ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അതൊരിക്കലും മുമ്പറി കൂടി പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരുപാട് ആഴ്ചകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് ഹജ്ജിന്റെ രൂപത്തെക്കുറിച്ച് പറയാത്തത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഹജ്ജ ലില്ലാഹി, ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഹജ്ജ് ചെയ്തു. ഫലം യർഫുസ്, നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ ഭർതൃ സംസർഗങ്ങളില്ലാതെ, വലം യഫ്സു, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളില്ലാതെ അവൻ ഹജ്ജ് ചെയ്താൽ, റജഅ കയൗമി ബലഅതുഹു ഉമ്മുഹു,
അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം എത്ര സുന്ദരനായ തിന്മയില്ലാത്ത കുട്ടിയാണോ അതുപോലെയാണ് അവൻ വീട്ടിലേക്ക് മടങ്ങി വരിക. ഇതാണ് ഹജ്ജിൻ്റെ കിട്ടുന്ന മറ്റൊരു അമലിനും ഇതുപോലൊരു പ്രതിഫലമില്ല. ഹജ്ജിൻ്റെ സമയത്ത് കല്യാണാലോചന പോലും പാടില്ലെന്ന്, ഹജ്ജിൻ്റെ സമയത്ത് ഇഹ്റാമിൻ്റെ സമയത്ത് കല്യാണാലോചന പോലും പാടില്ലെന്ന് അതുപോലെ അള്ളാഹു റസൂൽ വിലക്കി. ഞാൻ പറഞ്ഞു വന്നത് മോശമായ പെരുമാറ്റങ്ങളില്ലാതെ അരാവശ്യ ഏർപ്പാടുകളില്ലാതെ ഹജ്ജ് ചെയ്താൽ പാപമില്ലാത്തൊരു കുട്ടിയെ പോലെ മാറിത്തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ടാമത്തത് വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമാണ് ഹജ്ജിന്റെ പ്രതിഫലം, സ്വർഗമാണ് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ് ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. മൂന്നാമത്തത് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ജിഹാദ് ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ, ധർമ്മസമരം നടത്തൽ കഴിഞ്ഞ് സുമ്മ മാതാ, പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം എന്നുള്ള കർമ്മം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹജ്ജു മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ജിഹാദിന് തുല്യാണ് ഹജ്ജ്, ഹജ്ജ് ഒരു ജിഹാദാണ്. ഹജ്ജ് എ സി റൂമിൽ കടന്നുറങ്ങിയവരൊന്നും ഒരു പക്ഷേ കാബാലയത്തിലെത്തി എനിക്കതുപോലെ താമസിക്കണം ഉറങ്ങണമെന്ന് പറഞ്ഞാൽ കഴിയണമെന്നില്ല, ത്യാഗമാണ്, ജിഹാദാണ്. മാത്രമല്ല കാബയിലെ ഒരു വക്കത്ത് നമസ്കാരം നമ്മുടെ ഈ പള്ളിയിൽ ഒരു വക്കത്ത് ജമാഅത്തായി നിർവഹിച്ചാൽ 25 or 27 ഇരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത്. ഒരു ഹദീസിൽ 25 എന്നും മറ്റൊരു ഹദീസിൽ 27 എന്നുണ്ട്. എന്നാൽ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി നിർവഹിച്ചാൽ 100,000 പ്രതിഫലമാണ്, ഒരു വക്കത്തിന് 100,000 പ്രതിഫലം. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഹാജിമാരൊക്കെ 35-40 ദിവസം താമസിക്കും, ഈ 40 ദിവസത്തെ നമസ്കാരം ഒന്ന് കൂട്ടിയാൽ അതിൻ്റെ ഓരോ നമസ്കാരവും എടുത്തിട്ട് അതിൻ്റെ 100,000 മടങ്ങ് പ്രതിഫലം നോക്കിയാൽ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ഇതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഇത് കാബാലയത്തിൽ മാത്രം കിട്ടുന്ന ഒരു സവിശേഷതയാണ്. പലരും ഹജ്ജിനോ ഉംറക്ക് പോയിട്ടുണ്ടെങ്കിലും മദീനയിലാണ്. മദീന എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു സംഭവമല്ല, അള്ളാഹുവിന്റെ റസൂല് നടന്ന മണ്ണ്, പ്രവാചകൻ അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണ്, വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വക്കത്തെ നമസ്കാരത്തിന് 1000 വക്കത്തിന്റെ പ്രതിഫല, ആ 1000 വക്കത്തിന്റെ ഇരട്ടി എത്രയോ മടങ്ങ് പ്രതിഫലമാണ് കാബാലയത്തിലെ ഒരു വക്കത്തെ നമസ്കാരം. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നരകമോചനമുള്ള ദിവസങ്ങളിൽ ശ്രദ്ധേയമായ ദിവസമാണ് ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിനത്തിന്റെ ദിവസം. ആ അറഫ ദിനത്തിന്റെ ദിവസത്തിൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി അടിമകളോട് അടുത്തിട്ട് മലക്കുകളോട് പറയും, കണ്ടില്ലേ എന്റെ അടിമകൾ, അവർ നുരഞ്ഞു പതഞ്ഞു കടന്നു വരുന്ന പോലെ ഇരമ്പി ഇരമ്പി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് സ്വർഗമാണ്, അവർക്ക് പാപമോചനമാണ് എന്ന് അള്ളാഹു പറയുമെന്ന് ഹദീസുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഗേഹത്തിൽ പോകാൻ സഹോദരങ്ങളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അധ്വാനിക്കുക. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴേ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം താമസിയാതെ തന്നെ നമുക്കും ഇതുപോലെ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിന് പോകാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ ഇന്ന് കേന്ദ്ര പള്ളിഫണ്ടിൻ്റെ ദിവസമാണ്. മദ്രസകളില്ലാത്ത പള്ളികളില്ലാത്ത സ്ഥലങ്ങളിൽ അത് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കളക്ഷൻ നമ്മൾ നടത്തുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു നിന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ ഒരു സംഘം ആളുകളെ സ്വർഗത്തിലേക്കും മറുസംഘം ആളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗം നൽകുന്നവരിൽ ഞങ്ങൾ